പറ്റുന്നില്ല. മമ്പറന്തങ്ങൾക്കോ പുത്തമ്പള്ളിയിലുള്ള ആൾക്കോ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് നമ്മളെ മേൽ ചാർത്തന്നെ റാസി പറഞ്ഞത്, ഇതന്നെ റാസി പറഞ്ഞത് ശുദ്ധ കളവാണ്. സഹോദരന്മാരെ, റാസിമാൻ പറയട്ടെ, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് സമാനമാണ് നെളീർ എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായത്, അതന്നെ നല്ല തുല്യമായതാ. എന്താണ് ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി, കുറെ ആളുകൾ ജോലിയായിട്ടുണ്ട്. ബി തഅദീമി ഖുബൂരിൽ അകാബിരി, അവരുടെ നേതാക്കളുടെ ഖബറിനെ തഅദീബ് ചെയ്യൽ കൊണ്ട് ജോലിയായിട്ടുണ്ട്. അല ഇത്തിഖാദി അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും, എന്താണ് അവരുടെ വിശ്വാസം എന്നോ, ആ ആളുകൾ അവരുടെ ഖബറുകളെ തഅദീബ് ചെയ്താൽ ഫഇന്നഹും യകൂനൂന ശുഫാഅലഹും ഇൻദല്ലാ, ആ വിഗ്രഹങ്ങൾ അല്ല ആ ഖബറിലുള്ള ആളുകൾ അവർക്ക് ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഖബറുകളെ തഅദീബ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രവർത്തനവും മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിന്റെ സമാനമായതാണ്. മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനം എന്താ, ആ വിക്കയിലുള്ള ആ ബിംബത്തിന് വിഗ്രഹത്തിന് ആരാധന നിർവഹിക്കുക, ഇബാദത്ത് സമർപ്പിക്കുക. ആ ഇബാദത്തിന്റെ സമാനതയാണ് ഇപ്പുറത്തുള്ളത് എന്ന് പറയണമെങ്കിൽ ഇപ്പുറത്തും ഇബാദത്ത് വേണം, ഇപ്പുറത്തും ആരാധന വേണം, അപ്പോഴല്ലേ അതിന് സമാനമാവുള്ളൂ. അതാ പ്രശ്നം. നെളീർ എന്ന് പറഞ്ഞാൽ അതാണ്, അത് മനസ്സിലാക്കണം. ആ നെളീർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആ ഇബാദത്തിന്റെ സമാനമായ പ്രവർത്തനമാണ് ഇപ്പുറത്ത് നടത്തുന്നത്, പക്ഷെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. എന്നാ പിന്നെ അതന്നല്ലത്, ഇതെങ്ങനെ നെളീറാകാന്ന് ചോദിക്കണ്ട, വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്നത് എന്താണ്, വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ആരാധിക്കുന്നത്. ഇവിടെയോ ചില സൃഷ്ടികൾ എന്ന് പറയുന്നതോ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാതെയുമാണ്. അതുകൊണ്ട് അത് നെളീർ എന്ന് പറഞ്ഞത്. അതിന്റെ നെളീർ ആവണമെങ്കിൽ അവിടെ നടക്കുന്നത് ഇബാദത്താണ്, അവർക്കുള്ള ആരാധനയാണ്, അത് അവിടെ പുറത്തും, അപ്പോഴേ നെളീർ ആവുള്ളൂ. മക്കയിലെ മുശ്രിക്കൾ ചെയ്യുന്ന അങ്ങനെ ആരാധനയാണ്. സുന്നികൾ മമ്പറത്ത് പോയിട്ട് മമ്പറത്ത് തങ്ങളെ ആരാധിക്കുന്നുണ്ടോ, പറയട്ടെ. സുന്നികൾ, നിങ്ങൾ സുന്നികളെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, ചെയ്യുന്നവർ സുന്നികളാണ്, ഞങ്ങളാണ് പറയേണ്ടത്. മമ്പറത്ത് പോയിട്ട് മമ്പറം തങ്ങള്, പുത്തമ്പള്ളി പോയിട്ട് പുത്തമ്പള്ളി ഷെയ്ഖ്, അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ചെയ്യണത് ഇത് നെളീറാക, പിന്നെ കല്ലുടെ കയ്യുടെ മാതിരി ഇങ്ങനല്ലേ ആവുള്ളൂ, ഇങ്ങനെ ഇത് ഇങ്ങനെ ആവുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ, ഇങ്ങനെ പോകുമ്പോ ശരിയാവൂല, അപ്പൊ നെളീറാവൂല. നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, അത് മുജാഹിദ് മൗലിമാരുടെ സ്ഥിരം പറ്റിക്കലിൽ നിങ്ങളും പൊട്ടുപോയിട്ടുണ്ട്, അപ്പൊ അത് നെളീറല്ല. ഏത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് നെളീറാവണമെങ്കിൽ ആരാധനയാവുന്ന തഴയും ചെയ്യണം. ഞങ്ങൾ ആർക്കും ആരാധന ചെയ്യുന്നില്ല, അതുകൊണ്ട് നെളീറല്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താ, മഹാത്മാക്കളുടെ ഖബറിനെ ബഹുമാനിക്കുന്നു. അമ്പിയാക്കളാവട്ടെ ഔലിയാക്കളാവട്ടെ, ഒരു മുസ്ലിമിന്റെ ഖബറാണെങ്കിൽ വരെ ബഹുമാനിക്കണമെന്നല്ലേ ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഇമാർ റാസി തന്നെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം, വയദുല്ലു ലഹു, അതിന് തെളിവാണ്, അന്നന്നാസ യസൂറൂന ഖുബൂറ ശുഹദാഇ വയുഅല്ലിമൂനഹ, ശുഹദാഇന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യുന്നു, വയുഅല്ലിമൂനഹ, ആ ഖബറിനെ ആദരിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ആദരിക്കുന്നു, ആദരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അവിടെ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന്റെ സമാനതയുള്ള പ്രവർത്തനമാണ് ഈ പറയുന്നത്. അതെന്താ, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് സമാനമായി ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഖബറിനെ ബഹുമാനിക്കും. ഏത് ബഹുമാനം? ഇബാദത്തായ ബഹുമാനം. ആ ബഹുമാനിക്കുമ്പോ അവരുടെ വിചാരം എന്താണ്, ആയിലുള്ള ആളുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ ശുപാർശ ചെയ്യുന്ന വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് മഹാത്മാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ച് അവരോട് സഹായം ചോദിച്ചാൽ അത് ഇതിന്റെ നെളീറാണ് എന്ന് ആര് പറഞ്ഞു? അല്ലേ പറയണ്ടേ, നിങ്ങളെ പോക്കറ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ആര് പറഞ്ഞു? മഹാത്മാക്കൾക്ക് ശുപാർശ തേടിക്കൊണ്ട് അവരോട് സഹായം ചോദിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും അത് ബഹുദൈവാരാധനയാണെന്നും അത് ശിർക്കാണെന്നും ആര് പറഞ്ഞു? മക്കയിലെ മുശ്രിക്കുകൾക്ക് എന്റെ കുഴപ്പം എന്താണെന്നറിയോ, റാസി തന്നെ പറഞ്ഞത് കാണാ, അവർക്ക് ശുപാർശ ചെയ്യാൻ കഴിവില്ലാത്ത അസ്നാം അന്താദ് ഔസാനിൽ നിന്ന് അവർ ശഫാഅത്ത് തേടി എന്നതാണ് അവരുടെ കുറ്റം, റാസി പറയുന്നുണ്ട്. അല്ലാതെ ശഫാഅത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, ഇമാം റാസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സാധുവല്ലേ, നിങ്ങൾ ആരോ മുജാഹിദ് മൗലവിമാർ പറ്റിച്ചിരിക്കുന്നു, നിങ്ങൾ അബദ്ധത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമേ എന്നേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ.